നമസ്കാരം. ഡോക്ടർ വന്ദനയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അശ്ലീല കാഴ്ച. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിലെത്തി ഡോക്ടർ വന്ദനയുടെ നെറ്റിയിൽ കൈവയ്ക്കുന്നതായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ BGM ഒക്കെ ഇട്ട് സൈബർ സഖാക്കൾ ആഘോഷിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ കണ്ണു നിറഞ്ഞുപോയി, അദ്ദേഹത്തിന്റെ ശബ്ദമിടറി, അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. വന്ദനയുടെ നെറ്റിയിൽ കൈവച്ചപ്പോൾ തന്റെ മകളുടെ മരവിച്ച നെറ്റിയിൽ കൈവച്ച ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ആകപ്പാടെ ആ പച്ച മനുഷ്യൻ തകർന്നുപോയി എന്ന തരത്തിലുള്ള പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. പക്ഷെ മിസ്റ്റർ വിജയൻ, ഒന്നേ പറയാനുള്ളൂ, ഇത് കാപട്യമാണ്, കള്ളത്തരമാണ്. താങ്കളുടെ ഈ മോങ്ങൽ കൊണ്ട് താങ്കൾ 10 വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ അത് വെറുതെയാണ്. ഈ പെൺകുട്ടി ഇന്ന് ആ പെട്ടിയിൽ കിടക്കുന്നത്, അവളുടെ മരവിച്ച ശരീരം നോക്കി അവളുടെ അപ്പനും അമ്മയും നിലവിളിക്കുന്നത്, അവരുടെ സഹപ്രവർത്തകർ പൊട്ടിക്കരയുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. താങ്കളെ പോലെ കഴിവുകെട്ട, ഉത്തരവാദിത്വമില്ലാത്ത, ഭരിക്കാൻ അറിയാത്ത, സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉള്ളത് കൊണ്ട് മാത്രമാണ്. കഴിവുള്ള, മികവുള്ള, ജനങ്ങളോട് കരുതലുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു താങ്കളെങ്കിൽ ഈ കുട്ടി മരിക്കുമായിരുന്നില്ല, ഒരു സംശയവും വേണ്ട. അത്ര വികാരപരമായി തന്നെ പറയട്ടെ, ഈ മരണത്തിന്റെ ഉത്തരവാദി താങ്കൾ തന്നെയാണ്. ഈ പരമ്പരയിലെ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായ സെക്യൂരിറ്റിയെ ഏർപ്പാടാക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല. പാർട്ടിക്കാർക്ക് എല്ലായിടത്തും അവസരം കൊടുക്കുക എന്ന് നിങ്ങളുടെ പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമായി എണീറ്റ് നിൽക്കാൻ കഴിയാത്ത ചില വൃദ്ധരെയും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ക്രിമിനലുകളെയും അവിടെ കൊണ്ട് സെക്യൂരിറ്റി ആക്കിയത് കൊണ്ട് മാത്രമാണ് വന്ദനയ്ക്ക് ജീവൻ പോയത്. എന്നിട്ടൊരു ഉളുപ്പുമില്ലാത്ത നിങ്ങളുടെ മന്ത്രി പറഞ്ഞത് എന്താണെന്നറിയാമോ? കുട്ടി പേടിച്ചു പോയി, കുട്ടിക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ലെന്ന്. ഇതാണോ നിങ്ങളുടെ സുരക്ഷാ സംവിധാനം? ആ സംഭവം നടന്ന സാഹചര്യം മുഴുവൻ പരിശോധിച്ചു നോക്കുക. പോലീസുകാരും സെക്യൂരിറ്റിക്കാരും ഒക്കെ ഓടി രക്ഷപ്പെട്ടു. ക്രിമിനൽ ഒരു കത്രികയും എടുത്തുകൊണ്ട് അതിലെ ഓടി നടന്നു. പോലീസുകാരന്റെ ഒരു ലാത്തി പോലും ഉണ്ടായിരുന്നില്ല. ആകപ്പാടെ പെൺകുട്ടി രക്ഷിക്കാൻ ശ്രമിച്ചത് ചില ഡോക്ടർമാർ മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കേരളത്തിലെ ജൂനിയർ ഡോക്ടർമാർ അനുഭവിക്കുന്ന കൊടിയ യാതനയുടെ കാര്യം. ഒരു ജൂനിയർ ഡോക്ടർ രക്തസാക്ഷിയായപ്പോൾ അതിന്റെ പേരിൽ മുതലെടുക്കാൻ മുതിർന്ന ഡോക്ടർമാർ ശ്രമിക്കുന്നതിനെ കുറിച്ച് എന്റെ അടുത്ത വീഡിയോയിൽ പറയാം. എന്നാൽ ഈ ജൂനിയർ ഡോക്ടർമാർ അനുഭവിക്കുന്ന യാതനയും ബുദ്ധിമുട്ടും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എനിക്ക് വ്യക്തിപരമായി തന്നെ അറിയാവുന്നതാണ് വിഷയം. ഇതുപോലെ ഗതികേട് പിടിച്ച ഒരു വിഭാഗം ലോകത്തിലെ ജൂനിയർ ഡോക്ടർമാരെ പോലെ. ഏത് കോഴ്സ് പഠിച്ചാലും പഠനം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം. ജേർണലിസത്തിലും ഡിപ്ലോമ പോലും ആവശ്യമില്ല ഒരാൾക്ക് മാധ്യമ പ്രവർത്തകനാവാൻ. മലയാളം നന്നായി ടൈപ്പ് ചെയ്യാൻ അറിയണം, നല്ല വായനാശീലം ഉണ്ടെങ്കിൽ ഒരാളെ 2 മാസം കൊണ്ട് ജേർണലിസ്റ്റ് ആക്കി മാറ്റാം. നേഴ്സിംഗ് പഠിച്ച് പൂർത്തിയായി വെളിയിലിറങ്ങിയാൽ അവർക്ക് നേഴ്സായി ജോലി ചെയ്യാം. ആദ്യം 1-2 വർഷം അല്പം ശമ്പളം കുറവായിരിക്കും, പക്ഷെ സാരമില്ല, ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് മതി, അവർക്ക് ലോകത്ത് ഏത് ഭാഗത്തും പോയി നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യാം. LLB പാസ്സായാൽ മതി, അപ്പോൾ തന്നെ എൻറോൾ ചെയ്തിട്ട് ഒരാൾക്ക് വക്കീലാവാം, നിയമ ഉപദേശകനായി ഏതെങ്കിലും കമ്പനിയിൽ ജോലിക്ക് കയറാം, 1-2 അല്ലെങ്കിൽ മജിസ്ട്രേറ്റോ മുനിസിഫോ ആകാം. CA പാസ്സായാൽ അപ്പോൾ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവും. പക്ഷേ MBBS പാസ്സായാൽ ഡോക്ടറാവില്ല. MBBS പാസ്സാകുന്നവരെ ആർക്കും ഒരിടത്തും വേണ്ട. ഇവർ പിന്നെയും കോടിക്കണക്കിന് രൂപ മുടക്കി MS എടുക്കണം, ഹൗസ് സർജൻസി ചെയ്യണം. ഈ ഹൗസ് സർജൻസിക്ക് ഈടാക്കുന്ന നിരക്ക് എത്രയാണ്? കുറഞ്ഞത് 1 കോടി രൂപയെങ്കിലും മുടക്കിയാലേ ഹൗസ് സർജൻസി ചെയ്യാൻ കഴിയൂ. ഹൗസ് സർജൻസി ചെയ്തില്ലെങ്കിൽ പഠിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല, ഡോക്ടറായി ആരും പണി കൊടുക്കില്ല. ഈ കുട്ടികൾ MBBS പാസ്സായിട്ട് ഹൗസ് സർജൻസി പീരീഡിൽ ചെയ്യുന്ന ശമ്പളം എത്രയാണെന്നറിയാമോ? 5000-10000. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഈ പെൺകുട്ടിക്ക് 5000 രൂപയാണ് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നത്. 5000 രൂപ ഒരു കുട്ടി വീട്ടിലെ സമ്പാദ്യം മുഴുവൻ വെച്ച് MBBS പാസ്സായി കഴിഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ മുടക്കി PG പഠിക്കുമ്പോൾ ആൾക്ക് കിട്ടുന്ന 5000-10000 സ്റ്റൈപ്പൻഡ് ആണ്. ഇതാണ് യഥാർത്ഥ പ്രശ്നം. എന്നിട്ടോ ഇവർക്ക് പഠിക്കാൻ സമയമുണ്ടോ? ഇല്ല. ഇവരാണ് സകല ആശുപത്രികളിലെയും ജോലി ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ എങ്ങനെയാണ് ഈ കുട്ടി കൊല്ലപ്പെട്ടത്? ഈ കുട്ടി ACCM മെഡിക്കൽ കോളേജിൽ പഠിച്ച കുട്ടിയാണ്, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടിക്ക് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു റോളുമില്ല. എന്നാൽ ഇവരുടെ ഈ ഹൗസ് സർജൻസി പൂർത്തിയാകണമെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ ഇവർ ഇന്റേൺഷിപ്പ് പോലെ ചെയ്യണമെന്ന് സർക്കാർ ഉത്തരവിറക്കി. എന്തിനാണെന്നറിയാമോ? സർക്കാരിന് ആവശ്യത്തിന് ജോലിക്കാരെ വയ്ക്കാൻ കാശില്ല. അതുകൊണ്ട് ഈ പാവപ്പെട്ട പിള്ളേരെ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുവന്ന് സൗജന്യമായി പണിയെടുപ്പിക്കുന്നു. ഈ സൗജന്യമായി പണിയെടുപ്പിക്കുന്നു, രാത്രിയും പകലും ഇവർക്ക് ജോലിയാണ്. എനിക്കറിയാവുന്ന കുട്ടികളൊക്കെ 15-20 മണിക്കൂറാണ് പണിയെടുക്കുന്നത്. സീനിയർ ഡോക്ടർമാർ എവിടെയാണ്? അവർ വീട്ടിൽ പോകും, ഓൺ കോൾ ആണ്. എന്നിട്ട് ഇവർ പറയും ഭയങ്കര സംഭവമാണ്, ദുഃഖമാണ്, ബുദ്ധിമുട്ടാണ്, യൂണിയൻ പിടിക്കും. ഒരു യൂണിയനും പിടിക്കേണ്ട കാര്യമില്ല, അനുഭവിക്കുന്ന മുഴുവൻ ഈ കുട്ടികളാണ്. 5000-10000 രൂപ ശമ്പളം കൈപ്പറ്റി ഭക്ഷണം കഴി, എനിക്കറിയാം. ഹൗസ് സർജൻസി ചെയ്യുന്ന കുട്ടികൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുന്നവർ എനിക്കറിയാം. അവർക്ക് ആരാണ് ഭക്ഷണം കൊടുക്കാൻ? ഒന്നുമില്ല. അവർ വീട്ടുകാരോട് ചോദിക്കാൻ കഴിയില്ല, വീട്ടുകാർ ഉണ്ടാക്കാവുന്നതിന് പരമാവധി കൊടുത്തു. മോൾ MBBS പഠിച്ചു,
ഡോക്ടർ വന്ദനാദാസ് എന്ന് പറഞ്ഞു ബോർഡ് വെച്ചതുപോലെ വീട്ടുകാർ ബോർഡും വെച്ചു എന്നിട്ട് വീട്ടുകാർ കാശ് കൊടുക്കണോ? അതുകൊണ്ട് ഇവർ പലരും അരമുറുക്കുകയാണ്, പട്ടിണി കിടക്കുകയാണ്. ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. സർക്കാർ ആശുപത്രി മുഴുവൻ ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. പല കുട്ടികളും മനം മടുത്ത മാനസിക രോഗികളാവുന്നു, ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുന്നു. ആരും അന്വേഷിക്കുന്നില്ല. ഇവർക്ക് നിങ്ങൾ ഒരു വരുമാനവും കൊടുക്കുന്നില്ല. ഇവരെ നിങ്ങൾ പീഡിപ്പിക്കാൻ 12, 20, 24 മണിക്കൂറും ജോലി ചെയ്യണം. എങ്ങനെയാണ് ഈ ആശുപത്രിയിൽ ഈ വന്ദനാദാസ് മാത്രമായത്? എവിടെയായിരുന്നു സീനിയർ ഡോക്ടർമാർ? ഈ കുട്ടിയാണോ അവിടെയുള്ള രോഗികളെ പരിശോധിക്കേണ്ടത്? ഏത് സർക്കാർ ആശുപത്രി ചെന്നാലും, മെഡിക്കൽ കോളേജ് അടക്കം ഏത് ആശുപത്രി ചെന്നാലും ഈ ജൂനിയർ ഡോക്ടർമാരെ ഉള്ളൂ. 5000 രൂപ, 10000 രൂപ ശമ്പളം കൈപ്പറ്റി പാതിരാത്രിക്ക് കുത്തിയിരുന്ന് ഇവർ പണിയെടുക്കുകയാണ്. ഈ അന്യായത്തിന്റെ ഉത്തരവാദി മിസ്റ്റർ വിജയൻ താങ്കൾ മാത്രമാണ്, മറ്റാരുമല്ല. കണ്ണീരൊലിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. താങ്കളുടെ കണ്ണുനീർ കള്ള കണ്ണീരാണ്. ഈ കുട്ടികളെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ വിജയൻ താങ്കളും താങ്കളുടെ ആരോഗ്യമന്ത്രി വീണ ജോർജുമാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന ഒരു വികാരഭരിതമായ പ്രസംഗമുണ്ട്, അതുകൂടി കേൾക്കുക. എപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കും നമ്മൾ ഡോക്ടർമാർക്ക് പലർക്കും അടികിട്ടണമെന്ന്? എന്ത് ന്യായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് അനുശോചിച്ചിട്ട് പോകാം, പക്ഷേ ഇന്ന് നാടിന് നഷ്ടമായത് ഒരു വളർന്നു വരുന്ന ഡോക്ടർക്കും ആ മാതാപിതാക്കൾക്കും നഷ്ടമായത് തങ്ങളുടെ ഏക മകളെയുമാണ്. ആ മകൾ നാളെ ഒരു പക്ഷേ ഞാനാകാം, എന്റെ സഹപാഠികളാകാം, ഈ നിശ്ചയം നിങ്ങൾ ഓരോരുത്തരുമാകാം. ഇതിനൊക്കെ ആരെന്ത് മറുപടി പറയും? വർഷങ്ങളായിട്ട് ഈ സിസ്റ്റത്തെ താങ്ങി നിർത്തുന്ന കുറെ ആൾക്കാരുണ്ട്, അവരാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾ എത്ര പേര് അംഗീകരിക്കും ഇവരാണ് ഈ സിസ്റ്റത്തെ താങ്ങി നിർത്തുന്നത്? എന്റെ നാട്ടുകാരാണ് ചോദിക്കാനുള്ളത്, ഈ നാട്ടുകാരാണ് ചോദിക്കാനുള്ളത്, ഈ സിസ്റ്റത്തെ താങ്ങി നിർത്തുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ ജൂനിയർ ഡോക്ടേഴ്സ് ആണ്, ഇവിടെ രാവും പകലും പണിയെടുക്കുന്നവരാണ്. ഞങ്ങളുടെ ചോരയുടെ നീരിന്റെ വിയർപ്പിന്റെയും ഫലമാണ് ഇന്ന് കേരള നമ്പർ 1 എന്ന് എഴുതി കാണിക്കുന്ന ബോർഡ്. ആ കൂട്ടത്തിൽ ഒരാളെയാണ് നിഷ്കാരുണ്യം കുത്തിമലത്തി അവൾ ഇട്ടിരുന്നത്. ഇതിനൊക്കെ ആരെങ്കിലും മറുപടി പറയണം. ഈ മരണത്തിന് ശേഷം ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന എന്തായിരുന്നു? അനുഭവമില്ലെന്നത്രേ, അനുഭവമില്ലെന്ന്. എന്തനുഭവമില്ലെന്ന്? അനുഭവമില്ലെങ്കിൽ കാശുവാലി നിർത്തരുത്, അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ? അനുഭവമില്ലാത്ത കാശുവാലി നിർത്തരുത്. ട്രെയിനിങ് പീരീഡ് ഉള്ള വിദ്യാർത്ഥിനെ എന്ത് അടിസ്ഥാനത്തിലാണോ കാശുവാലിറ്റി കൊണ്ട് നിർത്തുന്നത്? എന്നിട്ട് പറയുകയാണ് അടി നടക്കാൻ അനുഭവമില്ലെന്ന്. ഈ സ്റ്റേറ്റ്മെന്റ് ആരോഗ്യമന്ത്രി പിൻവലിച്ച് മാപ്പ് പറയണം. വെറുതെ അല്ല ഇന്നിവിടെ കൂടിയ ആൾക്കാർ ഈ വെയിലത്തും ഇവിടെ തന്നെ ഇരിക്കുന്നത്. ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഞങ്ങളെങ്കിലും എവിടെയും പോകുമെന്ന് ആരും കരുതണ്ട. ഈ ഒരു തീരുമാനം ഈ ദിവസം വർഷങ്ങളായിട്ട് ഡോക്ടേഴ്സ് നേരിടുന്ന അനീതിക്ക് ഇന്ന് ഇവിടെ പരിഹാരം ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും ഈ തീജ്വാല കെടില്ല, ഡോക്ടർ വന്ദന കെടാൻ അനുവദിക്കില്ല. ഈ ജൂനിയർ ഡോക്ടർ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇതാണ് ഇവിടുത്തെ ഡോക്ടർമാരുടെ അവസ്ഥ. ഈ അവസ്ഥ മനസ്സിലാക്കാത്ത, കണ്ണിൽ ചോരയില്ലാത്ത സർക്കാരാണ് ഇവരെ കുരുതി കൊടുക്കുന്നത്, ഇവരെ ബലി കൊടുക്കുന്നത്. അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിന് മാത്രമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ക്രിമിനൽ വന്ന് കുത്തിക്കൊന്നതിന് പേര് വിലപിച്ചിട്ട് കാര്യമില്ല. ഇതുവരെ ഇവർ ചെയ്ത നടപടി എന്താണെന്നറിയാമോ? ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തത്രേ. ആരെ? നേരത്തെ തന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട, വല്ലപ്പോഴും മാത്രം സ്കൂളിൽ ചെന്നുകൊണ്ടിരുന്ന, സസ്പെൻഷനിലായിരുന്ന ഒരു എയ്ഡഡ് മാനേജ്മെന്റ് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത്രേ. ഇതാണ് ഇവരുടെ നീതി നടപ്പിലാക്കൽ, നിയമം നടപ്പിലാക്കൽ. എന്നിട്ട് കുട്ടി ഓടി രക്ഷപ്പെട്ടില്ല എന്ന് കുറ്റം പറയാൻ ഒരു മന്ത്രിയും, ആ മന്ത്രിയെ ന്യായീകരിക്കാൻ ഉളുപ്പില്ലാത്ത കുറെ എണ്ണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിപ്പുണ്ട്. ഗവൺമെന്റ് സെക്രട്ടറിയുടെ റാങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൈപ്പറ്റുന്ന പി എം മനോജ്, പഴയ ദേശാഭിമാനി എഡിറ്ററാണ്, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ശ്രീജിത്ത് പണിക്കരെ പരിഹസിച്ചിരിക്കുന്നു. ശ്രീജിത്ത് പണിക്കർ മന്ത്രിയെ പരിഹസിച്ചതിന് മറുപടിയായി ഇങ്ങനെ പറയുന്നു, പണിക്കർ പരാജയമാണെന്ന് പണിക്കർക്ക് ബോധ്യമായല്ലോ. ഡോക്ടർ വന്ദന അക്രമിക്കു മുന്നിൽ ഭയന്നുപോയി എന്ന കൊട്ടാരക്കര ആശുപത്രിയിൽ നിന്ന് കിട്ടിയ വിവരം മന്ത്രി പങ്കുവച്ചത് ഏതർത്ഥത്തിലാണ് പണിക്കർ മനസ്സിലാക്കിയത് എന്നറിഞ്ഞാൽ കൊള്ളാം. അതായത് മന്ത്രിക്ക് ഏതോ ഒരു വിവരം കിട്ടി, മന്ത്രി പറഞ്ഞു, അതിന്റെ പേരിൽ എന്തിനാണ് മന്ത്രിയെ കളിയാക്കുന്നത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് മനോജിനെ പോലുള്ളവർ. ശ്രീജിത്ത് പണിക്കർ കണക്കിന് മറുപടി കൊടുത്തു, മിസ്റ്റർ പി എം മനോജ് ആരെങ്കിലും പറയുന്നത് വിളിച്ച് പറയാനാണെങ്കിൽ വീണ മന്ത്രിയാകേണ്ടല്ലോ, മനോജേട്ടനായാൽ പോരെ, ഒരു സമൂഹം എന്ന നിലയിൽ പരാജയപ്പെട്ടത് ഞങ്ങളാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ പരാജയമാണെന്നല്ല. ഒരു പരാജയത്തിന് കൂടെ എപ്പോഴും നടക്കുകയും വിജയമെന്ന് വിളിക്കുകയും ചെയ്യുന്നവർക്ക് ഇതിലും അങ്ങനെ തോന്നുന്നത് എക്സ്പീരിയൻസ് കൂടുതൽ ഉള്ളതുകൊണ്ടാവും മനോജേട്ട. പരാജിതൻ എന്ന് പേരിടേണ്ട ഒരാളെ വിജയൻ എന്ന് പേരിട്ട് ആഘോഷിക്കുന്നതിനെ കുറിച്ചാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത്. എന്തായാലും മുഖ്യമന്ത്രി, താങ്കളുടെ മോങ്ങൽ കൊണ്ടൊരു കാര്യവുമില്ല, ഇത് കള്ളത്തരമാണെന്ന് കേരള ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ വന്ദനാദാസ് എന്ന കുരുന്നു ഡോക്ടറുടെ ജീവൻ എടുത്തത് താങ്കളും താങ്കളുടെ സർക്കാരും താങ്കളുടെ പാർട്ടിക്കാരുമാണ്, ഒരു സംശയവും വേണ്ട.